പറഞ്ഞൊന്നും മറക്കണ്ട, ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട, മുന്നിലൊന്ന് നിന്ന് നിന്നാൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ ഏറ്റും. ഓക്കേ ഓക്കേ, ശരി 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 ശരി, ഓക്കേ അപ്പോൾ ചെയ്യാം. ഓക്കേ, സംഭവം അടിപൊളിയാ, നടന്നാ പൊടിക്കും. പക്ഷേ ഏട്ടനെ കൊണ്ട് ഇപ്പൊ എങ്ങനെ സമ്മതിപ്പിക്കും? അതൊരു പണിയാണല്ലോ. എന്തു വന്നാലും വേണ്ടില്ല, സമ്മതിപ്പിച്ചെടുക്കണം. ഈ പാമ്പുകളുടെ ജീവിതമൊക്കെ സമ്മതിക്കണല്ലേ. പാമ്പുകളുടെ ജീവിതത്തിന് എന്ത് പറ്റി? അല്ല, ഒന്ന് പുറത്തിറങ്ങാൻ എന്തൊക്കെ പേടിക്കണം? ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തല്ലി കൊല്ലല്ലേ. ശരിയാ, അപ്പൊ നിലത്ത് കിടന്ന് എഴയണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. മേലൊക്കെ അറിയൂലേ, ആലോചിക്കുമ്പോ തന്നെ മേല് വേനയാവുള്ളൂ. നിനക്ക് അടുക്കളയിൽ പണിയൊന്നില്ലേ? പോയേ അടുക്കള പണിയെടുക്കാൻ. വേറെ ആളെ നോക്കി എന്താ അടുക്കളയിൽ പണിയെടുക്കാനേ? നീ വേറെ ആളെ നോക്കിക്കോളെ. അതെന്ത്? ഞങ്ങൾ സ്ത്രീകൾക്ക് വീട്ടുകടങ്കിൽ നിന്ന് ഇനി ഒരല്പം വിശ്രമം വേണം. ഞങ്ങൾ സ്ത്രീകളോ? മനസ്സിലായില്ല. ഭർത്താക്കന്മാരുടെ അടിമകളായി സ്വന്തം ജീവിതം തീർക്കുന്ന ഭാര്യമാർക്ക് അതിൽ നിന്നൊരു മോചനം വേണം. സത്യത്തിൽ നിനക്കെന്താ പറ്റിയേ? കേട്ടാ, ഐ എം സീരിയസ്. മനുഷ്യരാശിക്ക് വേണ്ടി എൻ്റെ ക്രിയേറ്റിവിറ്റിയും കഴിവും ഞാൻ വിനിയോഗിക്കാൻ തീരുമാനിച്ചു. നീ മനുഷ്യ പേടിപ്പിക്കാതെ കാര്യം പറഞ്ഞു. ഇന്ന് സരള ചേച്ചി വിളിച്ചിരുന്നു. ഏത്? മഹിളാമണി സരള? അവരെന്തിനാ രാവിലെ തന്നെ നിന്നെ വിളിക്കാൻ? അവർക്ക് ഭയങ്കര വിഷമം. ഓ, അവരുടെ വിഷമം എനിക്ക് മനസ്സിലായി. എങ്ങനെ? അത് കഴിഞ്ഞ ദിവസേ നമ്മുടെ സതീശൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. ഏത് സതീശൻ ഡോക്ടർ? ആ പൈൽസിന്റെ. അയ്യോ, ആ വിഷമല്ല. പിന്നെ ഏത് വിഷമം? ഇത് മഹിളാ സമാജത്തെ പറ്റിയുള്ള പ്രശ്നമാണ്. നമ്മുടെ മഹിളാ സമാജേ രണ്ടായി പിളർന്നു. എന്തെങ്കിലും പറ്റിയ തമാശകളാ? അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ചു. പുഷ്പ ചേച്ചി അല്ലായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്? ആ, അവരാണ് രാജിവെച്ചത്. എല്ലാ മീറ്റിങ്ങിലും അടിയാണ് ഇത്രേ. അത് പ്രസിഡന്റിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്ന് ഒരു പക്ഷം, അല്ലാന്ന് മറുപക്ഷം. അവിടെ അടി നടക്കുന്ന കാര്യം ഞാൻ ആദ്യം അറിഞ്ഞതാ. മഹിളാ സമാജത്തിന്റെ പടി കിടക്കാത്ത നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അതാണ്, ഞാൻ അതൊക്കെ ചോർത്തി തരാനേ എനിക്ക് അവിടെ ആളുണ്ട്. ഓ, നമ്മുടെ BBC ആവും. BBC അല്ല, BBC, ബേബി ചക്കാലയ്ക്കൽ. എന്ത് ചക്കയായാലും വേണ്ടില്ല, അവിടെ നാട്ടുകാർ വിളിക്കുന്ന BBC ആണ്. മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു സാധാരണ സ്ത്രീ പോരാ അത്രേ അടുത്ത പ്രസിഡന്റ് ആയിട്ട്. സാധാരണ സ്ത്രീ പോരാന്ന് പറഞ്ഞാ അതെന്താ? അതായത് എന്തിനും നല്ല ശുഷ്കാന്തിയുള്ള പെണ്ണായിരിക്കും. ശുഷ്കാന്തിയുള്ള പെണ്ണ്? ജോജുവിന്റെ ഭാര്യ അല്ല? പിന്നെ വേറെ ശുഷ്കാന്തിയുള്ള പെണ്ണേതാ? സതീശേട്ടന്റെ ഭാര്യയാണോ? അവർക്ക് നല്ല ശുഷ്കാന്തിയാ. എന്നെയാണോ അവരുദ്ദേശിക്കണേ? നിന്നെ? നിനക്കെന്ത് ശുഷ്കാന്തി? കണ്ണി കണ്ട ആൾക്കാരുടെ ഭാര്യമാരുടെ ശുഷ്കാന്തിനെ പറ്റി പറയാൻ എന്തൊരു ഉത്സാഹം! ഇവിടെ സ്വന്തം ഭാര്യയുടെ ശുഷ്കാന്തിനെ പറ്റി അറിയപോലൂല്ല. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ശുഷ്കാന്തിനല്ലേ നീ ഉദ്ദേശിക്കുന്ന ശുഷ്കാന്തി. ഈ ചായ ഞാൻ. എനിക്ക് മഹിളാ സമാജം പ്രസിഡന്റ് ആവണം. ആയിക്കോ, സമ്മതിച്ച. ശരി ശരി. ഒരുപാട് നല്ല കോൺസെപ്റ്റ്സ് ഉണ്ട് എന്റെ കയ്യില്, അതിനെങ്ങനെയാ പ്രകടിപ്പിക്കാൻ ഒരു അവസരം തരണ്ടേ? അല്ല, അതിനിപ്പോ ഇലക്ഷൻ ഒക്കെ വേണ്ടേ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ? അടുത്ത ആഴ്ച അവരുടെ സ്പോർട്സാ. ഇന്ന് ഉച്ചയ്ക്ക് അതിന്റെ മീറ്റിംഗ് ഉണ്ട്. കുറച്ച് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ ലിസ്റ്റൊക്കെ ഇന്ന് മീറ്റിംഗിൽ അവതരിപ്പിക്കും. അതിൽ നമ്മൾ ക്ലിക്കായാൽ സിമ്പിളായിട്ട് പ്രസിഡന്റ് ആവാം. ഏട്ടൻ വരൂ കൂടെ. വെരി സോറി, പൊന്നുമോൾ ഒറ്റയ്ക്ക് പോയാൽ മതി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അല്ല, ഇത് വല്ലതും നടക്കൂ? ക്രിയേറ്റീവ് ഐഡിയാസ് എൻ്റെ കയ്യിൽ ഉണ്ട്. ഇനി ഏട്ടന് വേണമെങ്കിൽ കുറച്ച് കോൺസെപ്റ്റ്സ് തരാം. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഓപ്ഷനായിട്ട് വയ്ക്കാം. ഓഹോ, എന്തൊക്കെയാണ് നിന്റെ ഐഡിയാസ്? അതാദ്യം കേൾക്കട്ടെ. ഇതൊക്കെ ഇവിടെ പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്യിച്ചെടുത്താൽ കിടുമായിരിക്കും. സാധാരണ നമ്മൾ ഒരു പോയിന്റ് നിന്ന് അടുത്ത പോയിന്റ് വരെ ഏറ്റവും സ്പീഡിൽ ഓടിയെത്തുന്ന ആൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ്. ഇവിടെ അങ്ങനെയല്ല, ഒരു പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഏറ്റവും അവസാനം എത്തുന്ന ആൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അത് തകർക്കും. സാധാരണ ഗതിയിൽ സ്പീഡ് പോകാനാ ബുദ്ധിമുട്ട്, ഇത് പൊളിക്കും. ആ, അതാണ്. ഇവിടെ നടത്തം മാത്രമല്ല കേട്ടോ, നടക്കണേൻ്റെ ഇടയിൽ കടിച്ചു പിടിക്കാൻ ഒരു സ്പൂണും അതിൻ്റെ മേലെ ഒരു ആപ്പിളും വെച്ചു കൊടുക്കണം. നടക്കണേൻ്റെ ഇടയിൽ എങ്ങനെ ആപ്പിള് വീണ് പോയാൽ ഔട്ടാവൂട്ടോ. ആപ്പിള് വെറൈറ്റിയാ, വേറെ വെറൈറ്റി ഉണ്ട് അതേപോലെ. ആപ്പിള് വേണോ തണ്ണിമത്തം വേണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. തണ്ണിമത്തം വേണ്ട, മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റൂല. തണ്ണിമത്തനാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. എന്നാ ഞാൻ പോയി ലിസ്റ്റ് ഉണ്ടാക്കട്ടെ, ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകാനുള്ളതാ.
മൂന്നാല് മാസം കൂടുന്തോറും സംഭാവന ഭരിക്കാൻ വരുന്ന ഒരേ ഒരു ബുദ്ധിമുട്ട് ആ സ്ഥാപനത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വിധി. ആ പുട്ട് മതി, നന്നായി തള്ളാനുള്ളതല്ലേ, ഒരു പ്രാക്ടീസ് ആവട്ടെ. എന്താണ് മഹിളാ സമാജ പ്രസിഡന്റ് ഒരു മ്ലാനത? പഠിച്ചോനെ, മഹിളാ സമാജം വീണ്ടും വളർന്നു കാണുമോ? എന്ത് പറ്റി, പോയ ശുഷ്കാന്തി ഒന്ന് കാണാനില്ലല്ലോ. അത് ശുഷ്കാന്തി ഇനി മേലെ ആ വാക്ക് ഈ വീട്ടിൽ കേട്ട് വരും. അതെ, ഒരാൾ മണ്ടത്തരാണ് പറയണമെങ്കിൽ അതൊന്ന് പറഞ്ഞ് തിരുത്തി തരണം, അല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് വിടുകയല്ലേ ചെയ്യാം. നാണം കെട്ടല്ലേ? നാണം കെട്ടിട്ടൊന്നുമില്ല, അവിടെ ഇരിക്കുന്നവരെന്നെ കാലം വണ്ടികളായോണ്ടേ ഞാൻ പറഞ്ഞതിനൊക്കെ ഒരു ക്ലേപ്പ് ചെയ്ത്. പിന്നെ നിന്റെ മണ്ടത്തരം നീ അങ്ങനെ മനസ്സിലാക്കി? അത് ബേബി എന്നെ മാറ്റി നിർത്തി പറഞ്ഞെന്ന്, അതുകൊണ്ട് പിന്നെ ഞാൻ അല്ലാണ്ട് പൊലിപ്പിക്കാനൊന്നും നിന്നില്ല. വിവരമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ, നന്നായി. ഞാൻ പറഞ്ഞില്ലേ ബേബി PhD ആ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ആരവ പ്രസിഡന്റ്? അത് അതൊക്കെ അമ്പിളി. ആഹാ, അവക്ക് നിന്നേക്കാളും ശുഷ്കാന്തി ഉണ്ടായിരുന്നു. ഇതല്ല, ഇതിന്റെ പിന്നിലേ വലിയൊരു കളി നടന്നിണ്ട്. എന്ത് കളി? പൊളിറ്റിക്സ്. എടി, മഹിളാ സമാജത്തിലൊക്കെ എന്ത് പൊളിറ്റിക്സാ? ഏട്ടൻ അറിയാഞ്ഞിട്ടാ, അമ്പിളിയുടെ കെട്ടിയവൻ എവിടെയാണെന്നറിയോ? ഈ അമ്പിളിയുടെ കെട്ടിയവെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാജനല്ലേ, അവന്റെ അല്ലേ? ആ അതന്നെ, അങ്ങേരിക്കേ ഡൽഹിയില് വലിയ പിടിയാ. ഏത് അടിച്ചു പാമ്പായി നടക്കണം നമ്മളെ രാജനോ? അതൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങേരെ വേറെ ലെവല. എവിടെയാ താമസിക്കണേന്ന് അറിയോ ആള്? പാർലമെന്റിന്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരൊറ്റ മതിൽ വ്യത്യാസം. അങ്ങേരുടെ വീടിന്റെ മുകളില് ടെറസിൽ നിന്നാലേ നരേന്ദ്രമോദി വരണതും മുകളിൽ കാണാത്രേ. അവിടെ ഒരാളുണ്ടല്ലോ, എന്തോ അജിത്തോ അമിത്തോ അങ്ങനെ. അമിത്ഷാ. അമിത്ഷായിട്ട് നല്ല കമ്പനിയാണ് ഇത്രേ. അയാളെ കൊണ്ട് മഹിളാ സമാജത്തേക്ക് വിളിച്ചു പറയിപ്പിച്ചിട്ടാണ് എന്നെ തോൽപ്പിച്ച് അമ്പിളി പ്രസിഡന്റ് ആയത്. അമിത്ഷാ മഹിളാ സമാജത്തിലേക്ക് വിളിച്ചു പറഞ്ഞു നിന്നെ മാറ്റിയിട്ട് അമ്പിളീനെ പ്രസിഡന്റ് ആക്കാൻ. ഈ അമിത്ഷാ ആരാണെന്ന് എനിക്കറിയോ? ഡൽഹിയിലെ ഏതോ വലിയ ആളാ. ഇത് നീ ഇന്നോടല്ലാതെ വേറെ ആരുടെയും പറഞ്ഞണ്ടാ? ഇതെങ്ങാൻ അയാൾ അറിഞ്ഞ ഡൽഹിയിൽ നിന്ന് അപ്പോൾ വരും വണ്ടി, എന്നിട്ട് ചറപറ വെടിച്ചിട്ട് അയാൾ തിരിച്ചു. അണ്ടർവേൾഡ് ആണോ? അല്ല, നിനക്കിതൊക്കെ ആരെ പറഞ്ഞു തരണേ? ബേബി. ഈ ബേബി PhD ആണല്ലേ പറഞ്ഞേ, എന്തിനാ അവക്ക് PhD? അത് പൊളിറ്റിക്സിലാന്ന് തോന്നുന്നു. ബെസ്റ്റ് ബേബി പഴയ ബേബി ഒന്നല്ല കേട്ടോ, ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലേ മത്സരാർത്ഥിയാ. അല്ല ഏട്ടാ, എന്നാ ഞാനും നിന്നാലോ സ്ഥാനാർത്ഥിയായിട്ട്.